ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന നഗരിയായി വിശാഖപട്ടണത്തെ പ്രഖ്യാപിച്ചു. തന്റെ ഓഫീസും ഔദ്യോഗിക വസതിയും മാസങ്ങൾക്കുള്ളിൽ വിശാഖപട്ടണത്തേക്ക് മാറ്റുമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അറിയിച്ചു. നേരത്തെ ആന്ധ്രയിലെ മൂന്ന് പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ഭരണ സംവിധാനങ്ങളെ സജ്ജമാക്കിയിരുന്നത്. ഇതാണിപ്പോൾ വിശാഖപട്ടണം എന്ന ഒറ്റ നഗരത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത്. ആന്ധ്ര തെലങ്കാന വിഭജനത്തിന് ശേഷം താൽക്കാലികമായി ഭരണ കേന്ദ്രമായി തിരഞ്ഞെടുത്ത അമരാവതി, കുർണൂൽ ജില്ല, വിശാഖപട്ടണം എന്നിങ്ങനെ മൂന്ന് നഗരങ്ങളെ തലസ്ഥാനമായി പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ സർക്കാരിന്റെ ഈ നിലപാടിനെ ഹൈദരാബാദ് ഹൈക്കോടതി എതിർത്തു. ഹൈക്കോടതി വിധിക്കെതിരെ ആന്ധ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തു. കേസ് സുപ്രീംകോടതിയിൽ തുടരവെയാണ് വിശാഖപട്ടണത്തെ തലസ്ഥാന നഗരിയാക്കിക്കൊണ്ടുള്ള ആന്ധ്ര മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. 2014 ആന്ധ്ര വിഭജനത്തിൽ പുതുതായി ഉണ്ടായ തെലങ്കാന സംസ്ഥാനത്തിന് അന്നത്തെ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിരുന്ന ഹൈദരാബാദ് തലസ്ഥാന നഗരിയായി ലഭിച്ചിരുന്നു. 2015 ചന്ദ്രബാബു നായിഡുവിന്റെ TDP സർക്കാർ വിജയവാഡ ജില്ലയിലെ അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് YSR കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ മൂന്ന് നഗരങ്ങളെ തലസ്ഥാനമാക്കി ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. വിശാഖപട്ടണം, ഭരണനിർവഹണം, അമരാവതി നിയമനിർമ്മാണം, കുർണൂൽ ജുഡീഷ്യറി എന്നിങ്ങനെ മൂന്നായി വിഭജിച്ച് ഭരണ സംവിധാനങ്ങൾ കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അമരാവതി തലസ്ഥാനമാക്കുന്നതുമായി ബന്ധപ്പെട്ട് TDPയുമായി YSR കോൺഗ്രസിന് വലിയ അഭിപ്രായ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാർക്കുന്ന നഗരമാണ് പുതിയ തലസ്ഥാനമായ വിശാഖപട്ടണം. തമിഴ്നാട്ടിലെ ചെന്നൈ കഴിഞ്ഞാൽ കിഴക്കൻ തീരദേശത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരവും കൂടിയാണ് വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാനയ്ക്ക് ഹൈദരാബാദ് തലസ്ഥാനമായി നൽകിയതിന് 9 വർഷങ്ങൾക്ക് ശേഷമാണ് തലസ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവുമായി ആന്ധ്ര എത്തുന്നത്. പഴയ തലസ്ഥാനമായ അമരാവതിയിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, Enlight.